നമസ്കാരം. അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് സ്കീമിനെതിരെയും രാഹുൽ ഗാന്ധി ഇഡിക്ക് മുമ്പിൽ ഹാജരാവുന്നതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ജന്തർ മന്ദിറിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. പലയിടത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്. എം പിമാരെ അടക്കം പോലീസ് തടഞ്ഞു. തലസ്ഥാന നഗരിയാകെ ശക്തമായ സുരക്ഷയിലാണ്. നിർണായക വിവരങ്ങളെ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ പാർട്ടി നടപടികൾ ചർച്ച ചെയ്ത ശേഷം പ്രതിഷേധത്തിലേക്ക് കടക്കുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രക്ഷോഭകാരികൾ ദില്ലിയിലെത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളുമായി ജന്തർ മന്ദർ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ദില്ലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ദില്ലി മേഖലയിൽ ശക്തമായ സുരക്ഷയൊരുക്കുമെന്ന നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. ദില്ലിയുടെ എല്ലാ അതിർത്തികളും കടുത്ത നിരീക്ഷണത്തിലാണ്. ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനെത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ജന്തർ മന്ദറിലേക്കുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ആഴ്ച 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങൾ പറയുന്നത്. രാഹുൽ ഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ പുറത്ത് പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഴുവൻ എംപിമാരും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. രാജ്കോരി അതിർത്തിയിൽ ദില്ലി പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഓരോ വാഹനവും പരിശോധിക്കുന്നുണ്ട്. ബസ് സർവീസുകൾക്കും ഇന്ന് നിയന്ത്രണങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അഗ്നിപഥ് പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ച 804 പേരെ ബീഹാറിൽ അറസ്റ്റ് ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ചതിന് 145 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയത് തുടരുമെന്നും പ്രക്ഷോഭത്തിൽ സാമൂഹിക വിരുദ്ധർ നുഴഞ്ഞുകയറിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കുന്നുണ്ടെന്ന് ഫോജ്പൂർ SP സഞ്ജയ് കുമാർ സിംഗ് പറഞ്ഞു. പ്രതികളെ തിരിച്ചറിയാൻ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. സംഘർഷം അതിരൂക്ഷമായ ഭോജ്പുരിയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് SP പറഞ്ഞു. ഇന്ന് കരസേനയിൽ 40,000 പേരുടെ നിയമനത്തിനുള്ള കരട് വിജ്ഞാപനം ഇറക്കുന്നുണ്ട്. വ്യോമ നാവിക സേനകളിൽ 3,000 പേർക്ക് വീതമുള്ള നിയമ നടപടികൾ വെള്ളി ശനി ദിവസങ്ങളിൽ തുടങ്ങും. അഗ്നിപഥ് പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ അലയടിക്കുമ്പോഴും 4 വർഷത്തേക്ക് മാത്രമായി ജവാന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന അഗ്നിപഥ് പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇന്ന് വിജ്ഞാപനം ഇറങ്ങും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 സേനാധിപന്മാരുടെ യോഗം വിളിച്ചിരുന്നു. അക്രമണങ്ങളിൽ ഏർപ്പെടുന്നവരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യില്ലെന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ സൈനികാര്യ അഡീഷണൽ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അനിൽ പുരി അറിയിച്ചു. അഗ്നിപഥ് റിക്രൂട്ട്മെന്റുകൾ എത്രയും വേഗം ആരംഭിച്ചാൽ വിഷയം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. റിക്രൂട്ട്മെന്റിനുള്ള തയ്യാറെടുപ്പുകൾ കര, നാവിക, വ്യോമസേനകൾ ആരംഭിച്ചു കഴിഞ്ഞു. വ്യോമസേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് 24-ന് ആരംഭിക്കും. ജൂലൈ 26 മുതൽ ഓൺലൈൻ പരീക്ഷയാണ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by